ഇന്ത്യ എന്ന പേരും ഇന്ത്യ എന്ന ആശയവും ഇന്ത്യൻ ഭരണഘടനയും ഒന്നാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ന് നീതിയും നിലപാടും രണ്ടാണ് ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് ബീഹാറിലെ മുൻകറിൽ വെടിവെപ്പ് നടക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ നിശബ്ദമാണ് ശാന്തമാണ് നിഷ്പക്ഷ നിലപാടിൽ ഈ ഇരട്ട നീതിയെയും ഇരട്ട നിലപാടിനെ കുറിച്ചുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എല്ലാ വൈവിധ്യങ്ങൾക്ക് നടുവിലും ഇന്ത്യ ഒന്നാണെന്നാണ് നാം പഠിക്കുന്നത് നാനാത്വത്തിലേകത്വം എന്ന മനോഹരമായ സന്ദേശം ഉൾക്കൊള്ളുന്ന നാടാണെന്നാണ് നാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊറ്റ ഭരണഘടനയേ ഉള്ളൂ ചിലരൊക്കെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഒറ്റ രാഷ്ട്രപിതാവേ ഉള്ളൂ ഒറ്റ ദേശീയഗാനമേ ഉള്ളൂ ഇതെല്ലാം ഒന്നാണെങ്കിലും ഇന്ത്യയിൽ ഇന്ന് നീതിയും നിലപാടും രണ്ടാണ് ചിലർക്ക് പ്രത്യേകമായൊരു നീതി മറ്റ് ചിലർക്ക് പ്രത്യേകമായൊരു നീതി ഹത്രാസിലേക്ക് അവിടെ സന്ദർശനം നടത്താൻ പോയ ബാക്കി മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒന്നും രാജ്യദ്രോഹമില്ല സിദ്ദീഖാപ്പനെതിരെ രാജ്യദ്രോഹമുണ്ട് അദ്ദേഹം പത്രക്കാരനാണ് മാധ്യമപ്രവർത്തകനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് സിദ്ദീഖെന്നാണ് അതുകൊണ്ട് രാജ്യദ്രോഹമുണ്ട് അദ്ദേഹം ജയിലിലാണ് നീതിയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പുൽവാമ എന്ന സ്ഥലത്ത് ഭീകരവാദികളോടൊപ്പം പിടിക്കപ്പെട്ട ഒരു പോലീസ് ഓഫീസർക്ക് വ്യത്യസ്തമായ നീതിയാണ് എന്നാൽ ജെ എൻ യുയിലെയും ജാമിയ മിലിയയിലെയും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി നേതാക്കൾക്കും വേറൊരു നീതിയാണ് ഇതാണ് നിൻഡ്യയുടെ പ്രത്യേകത ഇതേ നിലപാട് തന്നെയാണ് മറ്റു പല സന്ദർഭങ്ങളിലും കാണുന്നതും കഴിഞ്ഞ ദിവസം ബീഹാറിലെ മുൻഗറിൽ ദുർഗാപൂജയോടനുബന്ധിച്ച് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി പറയുമ്പോൾ ദുർഗാദേവിയുടെ പൂജയും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുമായി ബന്ധപ്പെട്ട ഭക്തരാണ് വെടിവെപ്പിൽ അനുരാഗ് പോണ്ടൻ എന്ന പതിനെട്ട് വയസ്സുകാരൻ മരിച്ചു അവിടെ കാതടപ്പിക്കുന്ന പ്രസ്താവനകളില്ല അവിടെ ഭീകരമായ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലില്ല അവിടെ പോലീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംവിധാനങ്ങളോ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് അങ്ങനെ പോകുന്നു അവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിടണ്ട ആ സംസ്ഥാനത്ത് ക്രമസമാധാന പാലനം തകർന്നില്ല എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബി ജെ പിയോ ഘടകകക്ഷികളോ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലല്ല സംഭവിക്കുന്നതെങ്കിൽ പിന്നെ റിപ്പബ്ലിക് ചാനലിൽ ഇരുപത്തിനാല് മണിക്കൂർ ലൈവാണ് അതുമായി ബന്ധപ്പെട്ട പല ചാനലുകളിലും അതാണ് ചർച്ച വന്നവനാർ കൊന്നവനാർ വന്നവനും കൊന്നവനും തമ്മിലുള്ള ബന്ധമെന്ത് ഇനി വരാതിരുന്ന കൊല്ലാനിരുന്ന ആളുകളുടെ പേരെന്താണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രയോ റെയ്ഡുകളും എത്രയോ ഭീകരാക്രമണ കഥകളുമൊക്കെ ഇന്ത്യ കേൾക്കുമായിരുന്നു പക്ഷേ ഇത് ബീഹാറിലായതുകൊണ്ടും ഇങ്ങനെ ആയതുകൊണ്ടും യാതൊരു ചർച്ചയുമില്ല ഇവിടെയാണ് ഇരട്ട ഇരട്ടനീതിയും ഇരട്ട നിലപാടും വ്യക്തമാകുന്നത് മറ്റിതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ വലിയ അസ്വസ്ഥരാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ പോലും അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ഗവർണർ കത്തെഴുതിയത് ആ കത്ത് പോയി എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് പോലും പറയേണ്ടി വന്നു കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ടടുത്തിരുന്ന് ജോലി ചെയ്യേണ്ടതിന് പകരം അവരൊക്കെ വെറുമൊരു മണ്ഡലം പ്രസിഡന്റോ ബൂത്ത് പ്രസിഡന്റോ ആയി പ്രവർത്തിച്ചാൽ ഈ രാജ്യത്തുണ്ടാകാവുന്ന ഏറ്റവും ദയനീയമായ അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് കൂടിയാകണം ആഭ്യന്തര സഹ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഏറ്റുമുട്ടലുകൾ വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരുപാട് ചോര പടർത്താനില്ലെങ്കിൽ ഒരുപാട് മതവിദ്വേഷം വളർത്താനില്ലെങ്കിൽ പിന്നെ അതിനെ അങ്ങ് മൂടി വെക്കുക അടച്ചു വെക്കുക എന്നുള്ളതാണ് ശൈലി അതാണ് ബീഹാറിലെ മുൻകറിൽ നടന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാക്കൾ പോയി ഗവർണറെ കണ്ടു ഇദ്ദേഹത്തെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടു നിതീഷ് കുമാറിൻ്റെ സ്ഥിതി വല്ലാത്തൊരു സ്ഥിതിയാണ് ഇല്ലേ മരം കണ്ടിക്കാനായി പകുതി മുറിച്ച ശേഷം ആപ്പ് വെച്ചതിൻ്റെ പുറത്ത് അറിയാതെ കയറിയിരുന്ന കൊരങ്ങൻ ആപ്പ് വലിച്ചു അവസ്ഥയിലാണ് ഇന്ന് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ സ്ഥിതി എങ്ങോട്ട് നീങ്ങണമെന്നറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ദീർഘകാലം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തോളം അവിടെ ഭരണ ഏറ്റെടുത്ത അദ്ദേഹം ഇന്നൊരു ഊരാക്കുടുക്കിലാണ് ഒറ്റ രാത്രി കൊണ്ട് ഉടുപ്പ് മാറി വേറൊരു ചേരിയിൽ പോയ ആളാണ് കാലം അദ്ദേഹത്തെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകാം കരുതി വെച്ചിട്ടുണ്ടാകാം ഏതായാലും നവംബർ പത്തു വരെ കാത്തിരുന്നാൽ അതിനൊരു ഉത്തരം ബീഹാറിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും